ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്, ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് സവാളയെല്ലാം ഇതാ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് വഴറ്റി. പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം മുറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ല മഴയാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഇതാ വെളിച്ചെണ്ണ കാഞ്ഞ് ഞാൻ ഇതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള വേവതും മഴ. നല്ലവണ്ണം വഴക്കും, എന്നിട്ടൊരു സിമ്മിലാക്കി ഇച്ചിരി നേരെ അരച്ചു വെക്കാം. അപ്പോൾ നല്ലോണം വഴന്നെടുക്കും. എന്നിട്ട് നമുക്ക് തക്കാളി കൂടിയിട്ട് ഞാനിത് ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാ ഉള്ളിയെല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം നിളക്കി അടച്ചു കൊടുക്കാം. തക്കാളി വെന്നതിന് ശേഷം തേങ്ങയും ജീരകവും മുളകും കൂടി ഞാനെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അരവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെന്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തക്കാളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്, ഏകദേശമായിപ്പോയി. കുറച്ചും കൂടി ആകാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ആയതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളി ഉള്ളി എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്.
നമുക്ക് അരച്ചു വെച്ചത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾ മുളകെല്ലാം, മുളക് അരക്കുമ്പോൾ കുറച്ച് ചേർത്തിന് മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിട്ടില്ല, അപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ടു. കുറച്ചുകൂടി വെള്ളം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക, കുറച്ച് അധികം വെള്ളം. ഓക്കെ, അപ്പം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വറുത്തിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കടുകും മുളകും. ഓക്കെ, അടിപൊളി ടേസ്റ്റ്, സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ കറി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങി വെക്കാം, എന്നിട്ട് വറുക്കുക. കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. കടു പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടു കറുക്ക് വറുത്തിടുന്നുണ്ട്. സൂപ്പർ കറി.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.